പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വലിയ ഒരു ജനസമൂഹം തന്നെ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2000 രൂപ വീതം 3 ഗഡുക്കളായിട്ട് പ്രതിവർഷം 6000 രൂപ കേന്ദ്ര സർക്കാരിന്റെ ഒരു സാമ്പത്തിക സഹായമായിട്ട് തന്നെ നമ്മളുടെ കൈകളിലേക്ക് മുടങ്ങാതെ എത്തുന്നുണ്ട്. അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാതെ ഈ തുക നമ്മുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ചില അറിയിപ്പുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി ഇതുവരെയായും നിങ്ങൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവരും ഈ ഒരു കാര്യം പൂർണ്ണമായും കാണുക. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിന്റെ 13-ാമത്തെ ഗഡുവായ തുകയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ായിട്ട് ലഭിച്ചത്. ചില ആളുകൾക്ക് തുക ലഭിച്ചില്ല എന്ന് പറയുന്നു. പക്ഷെ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഒന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉള്ള ആളുകൾ പ്രത്യേകം അതോടെ ഒന്ന് ശ്രദ്ധിക്കുക. പല ആളുകളും മുൻപ് ഈ ഒരു അപേക്ഷയോടൊപ്പം സമർപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലായിരിക്കില്ല തുക വന്നിരിക്കുന്നത്. എന്തുതന്നെയായാലും ചില ആളുകൾക്ക് 4000 രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുതിയതായിട്ട് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതിയതായിട്ട് ആളുകൾക്ക് ചേരുവാൻ സാധിക്കും എന്നുള്ളൊരു അറിയിപ്പാണ്. നിങ്ങളുടെ കൃഷി ഓഫീസ് ഉപയോഗിയായി ബന്ധപ്പെട്ട ഇത് സംബന്ധിച്ചുള്ള നിങ്ങൾ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതുകൂടാതെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്ന സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന 2 പദ്ധതികളുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ശ്രം കാർഡ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുൻഗണന വരെ കിട്ടുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനമന്ത്രിയുടെ ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതി. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഉള്ളതാണെങ്കിൽ പോലും ഒരുവിധം എല്ലാവർക്കും തന്നെ 3000 രൂപ വരെ ഒരു സാമ്പത്തിക സഹായം എല്ലാ മാസവും ലഭ്യമാകുന്ന പദ്ധതിയാണിത്. 60 വയസ്സിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് തുക ലഭിക്കുന്നത്. ഇതുകൂടാതെ തന്നെ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന പെൻഷൻ സ്കീമിലും നിങ്ങൾക്ക് അംഗമാകുവാൻ സാധിക്കും. 5000 രൂപ വരെ സാമ്പത്തിക സഹായം, അല്ലെങ്കിൽ 5000 രൂപ വീതം മാസം പെൻഷനായിട്ട് കിട്ടുന്ന പദ്ധതി കൂടിയാണിത്. എന്തുതന്നെയായാലും വളരെ ആശ്വാസം നൽകുന്ന ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം. ഈ ശ്രം കാർഡൊക്കെ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് ഒരു സഹായം തന്നെയായി മാറുകയും ചെയ്യും. പൂർണ്ണമായി പറഞ്ഞാൽ ഒരു മാസം 8000 രൂപ വരെ സാമ്പത്തിക സഹായം ലഭ്യമാകുന്നുണ്ട് അടൽ പെൻഷൻ യോജനയിലൂടെയും അതുപോലെ തന്നെ മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിലൂടെയൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ അപേക്ഷ വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തുതന്നെയായാലും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്, അത് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.